കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റം, അതുപോലെ തന്നെ മാർജിൻ മണി സ്കീം, അതുപോലെ തന്നെ സീഡ് ക്യാപിറ്റൽ. ഈ മൂന്ന് ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് സിംഗിൾ വിൻഡോ സ്കീമിലൂടെയാണ്, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് കേരള ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു സ്മാൾ ബിസിനസ്സൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിനും അതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നതിന്, റോ മെറ്റീരിയൽസ് കിട്ടുന്നതിനും ഒക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സിനെയെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമെന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് ഓഫ് കേരള എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സിംഗിൾ വിൻഡോ സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുവഴി നമുക്ക് ടൈം സേവ് ചെയ്യാൻ, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സ് ഫോർമാലിറ്റീസൊക്കെ ക്ലിയറൻസ് വരുത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ് അണ്ടർ ദ ഇൻഡസ്ട്രിയൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെൻറ്റ് ആക്ട് 1999 അനുസരിച്ചാണ് വന്നത്. As per this act, a state-level board chaired by Chief Secretary to the Government and Managing Director. ഇത് സ്റ്റേറ്റ് ലെവലിൽ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ എന്ന് പറയുന്നത് ആരായിരിക്കും, ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ വിൻഡോ സ്കീം എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി. സിംഗിൾ വിൻഡോ സ്കീം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്, റോ മെറ്റീരിയൽസിനൊക്കെ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർജിൻ മണി സ്കീം എന്താണ്, അല്ലെങ്കിൽ മാർജിൻ മണി ലോൺ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം മാർജിൻ മണി സ്കീം എന്താന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ബോറോവറാണ്. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കാറുണ്ട്. ഇപ്പം സീഡ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സോഫ്റ്റ് ലോണ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്, നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റ് ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മീറ്റ് ചെയ്യുകയാണ്. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നേടുകയാണ്. അപ്പം മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത് ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തികൾ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അതായത് ബോറോവേഴ്സ് നടത്തുന്ന ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് കറക്റ്റായിട്ട് ഒരു എമൗണ്ട് ഇനിഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ മാർജിൻ മണി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ സ്മാൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സ്മാൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക് വേണ്ടി സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർജിൻ മണി സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് അതിൻ്റെ എലിജിബിലിറ്റിയാണ്. ഓൺലി ന്യൂ രജിസ്റ്റേർഡ് SSI യൂണിറ്റ്, സ്മാൾ സെക്ടർ യൂണിറ്റുകൾക്ക് മാത്രമേ നമ്മൾ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കൊടുക്കത്തുള്ളൂ. അവർക്ക് മാത്രമാണ് ഈ ഒരു മാർജിൻ മണി സ്കീംസിലോട്ടൊക്കെ പറ്റുന്നത്. അതിലും 18 സെക്ടേഴ്സ്, അതുപോലെ തന്നെ യൂണിറ്റ് ഓൺഡ് ബൈ ദ ടെക്നോക്രാറ്റ്സ് ആണെങ്കിൽ, വുമൺസ് ആണെങ്കിൽ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ, ഇനി എക്സ് സർവീസ് മാനാണെങ്കിൽ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ഷെഡ്യൂൾഡ് ട്രൈബിലോ വരുന്നവരാണെങ്കിലും ഇവർക്ക് ഈ ഒരു മാർജിൻ മണി സ്കീംസിൽ അസിസ്റ്റൻസ് കിട്ടും. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ ലിമിറ്റാണ്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത് ബോത്ത് ടേം ലോൺ ആയിട്ടും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും കൊടുക്കും. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. 20% ഓഫ് പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 20%, അല്ലെങ്കിൽ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ, അതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് മൂന്ന് ഏതാണോ ലെസ് എമൗണ്ട്, വിച്ച് എവർ ഈസ് ലെസ്, അതായിരിക്കും അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, 20% ഓഫ് പ്രോജക്റ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്ന ആ ഒരു എമൗണ്ട്.
ഇനി നമ്മൾ നോക്കുന്നത് റീപേയ്മെൻറ്റാണ്. റീപേയ്മെൻറ്റ് നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. റീപേയ്മെൻറ്റ് 16 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ മാർജിൻ മണി എന്ന് പറയുന്നത് ഗിവൺ ചെയ്യുന്നത് ജനറൽ മാനേജർക്കായിരിക്കും. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ആൻഡ് ഷുഡ് അപ്ലൈഡ് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് അവെയിലിംഗ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത് ജനറൽ മാനേജറിനായിരിക്കും ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസ്പേഴ്സ്മെൻ്റ് ആണ്. മാർജിൻ മണി ലോൺ ഈസ് ഡിസ്പേഴ്സ്ഡ് ടു ദ യൂണിറ്റ് ത്രൂ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ്. അതായത് അതത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടിയായിരിക്കും മാർജിൻ മണി സ്കീംസ് അല്ലെങ്കിൽ ലോൺസ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാർജിൻ മണി സ്കീംസ്? 2 മാർക്കിനും 4 മാർക്കിനും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീഡ് ക്യാപിറ്റലാണ്. അപ്പോൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എമൗണ്ടിൻ്റെ ആവശ്യമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് ചിലപ്പം ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അസറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒക്കെ എന്താവാം ഈ ഒരു ക്യാപിറ്റൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആരാണോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ന്യൂലി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണോ അവരെന്ത് ചെയ്യും, ഈ ഒരു ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസറ്റിൽ നിന്നോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ ഫാമിലിയുടെ കയ്യിൽ നിന്നോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സീഡ് ക്യാപിറ്റൽ? സീഡ് ക്യാപിറ്റലിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റാർട്ടപ്പ്സ്. സ്റ്റാർട്ടപ്പുകൾക്കാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്താണെന്നൊക്കെ പഠിച്ചതാണ്. സ്റ്റാർട്ടപ്പുകൾക്കാണ് കൂടുതലായിട്ടും സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള വെഞ്ചറാണ് അത്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി കൃത്യമായിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ പോലെയൊക്കെ അവരുടെ ഇതൊക്കെ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഈ ഒരു സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യൽ ആയിട്ട് ഒരു എമൗണ്ട് ആ ഓണർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് അവരൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ആ മറ്റ് ബിസിനസ്സിൻ്റെ ഫണ്ടൊക്കെ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീറ്റ് പ്രൈസ് എസ്കലേഷൻ. പ്രൈസ് എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, അതായത് പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പ്രൈസ് എന്ന് പറയുന്നത് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇങ്ങനത്തുള്ളതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു എമൗണ്ട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അത് എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ ബാധിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന പ്രൈസ് എസ്കലേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ റിസ്ക് ഓരോ സ്റ്റാർട്ടപ്പുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം റിസ്ക് ഉള്ള ഒന്നാണ്, കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡൊന്നുമില്ല. അപ്പം ഈ ഒരു സീഡ് ക്യാപിറ്റൽ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നമ്മളുടെ സൈക്ലിക്കൽ കാര്യങ്ങൾ നടക്കത്തില്ല, അതായത് പ്രൊഡക്ഷൻ്റെ സൈക്ലിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുകയും നമുക്ക് കറക്റ്റായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടും സാധിക്കും. അപ്പോൾ റിസ്കി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഹെൽപ്ഫുൾ ഫോർ ദോസ് വിത്ത് നോ പേഴ്സണൽ ഫണ്ട്. അതായത് ആർക്കാണോ ഇനി പേഴ്സണലായിട്ട് ഒരു ഫണ്ടും ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോപ്പർട്ടിയോ ഫാമിലി പ്രോപ്പർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാത്ത വ്യക്തികൾക്ക്, അതായത് അവർക്ക് പേഴ്സണൽ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളവർക്കും ഈ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.